ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അനുഷ്ഠിക്കാനുമുള്ള സ്വാതന്ത്ര്യം പൗരന്റെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയ നാടാണ് ഇന്ത്യ. അതുപോലെ തന്നെ ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശവും ഇതേ ഭരണഘടന അനുവദിച്ചു തരുന്നുണ്ട്. എന്നാൽ ഭരണഘടന നൽകിയ ഈ അവകാശങ്ങളെ വകവച്ചു തരുന്നതിൽ ഭരണകൂടം എത്രത്തോളം പ്രതിജ്ഞാബദ്ധമാണ്? ഭരണകൂടം ഭൂരിപക്ഷ മതത്തിന്റെ മാത്രം ആവുകയാണോ എന്നാണ് സമകാലിക രാഷ്ട്രീയത്തിലെ പ്രസക്തമായ ഒരു ചോദ്യം. എല്ലാ മതങ്ങൾക്കും തങ്ങളുടെ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ആർക്കും ഇഷ്ടമുള്ള ഏതു മതവും സ്വീകരിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്. ഉണ്ടാവണം, മതം മനുഷ്യരുടെ സ്വകാര്യ ആവശ്യം മാത്രമാവണം. അതുപോലെ തന്നെ എല്ലാ മതങ്ങളെയും നിരസിക്കുവാനും നിരീശ്വരനായി ജീവിക്കാനും ഉള്ള സ്വാതന്ത്ര്യവും മാനിക്കണം. അപ്പോഴാണ് ആരോഗ്യകരമായ സമൂഹം ആവുകയുള്ളൂ. ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാരെ മാത്രമല്ല മതങ്ങളെയും ദൈവങ്ങളെയും നിന്ദിക്കാനും പരിഹസിക്കാനും കൂടി ഇടമുണ്ടാവണം സമൂഹത്തിൽ. അല്ലാതെ ആരെങ്കിലും ദൈവത്തെ അവഹേളിച്ചു എന്നതിൻ്റെ പേരിൽ കലാപം നടത്തിയാൽ അതിനെ പരിഷ്കൃത സമൂഹം എന്ന് വിളിക്കാൻ പറ്റില്ല. അത്തരം കാടൻ ആക്രമ മതങ്ങളെ അനുവദിക്കാനും പാടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആരോഗ്യകരമായ സമൂഹത്തിലേക്ക് എളുപ്പ വഴിയല്ല കൃത്യമായ വൃത്തിയായ സമീപനം. അല്ലാതെ രാഷ്ട്രം കൂടുതൽ ഉന്നതിയിലേക്ക് കുതിക്കട്ടെ, സമകാലിക രാഷ്ട്രീയം കൂടുതൽ തെളിമയുള്ളതാവട്ടെ, രാഷ്ട്രീയം തുല്യ രീതിയിൽ നിന്നാവട്ടെ, ജോയിൻ ചെയ്യൂ സമകാലിക രാഷ്ട്രീയ വീക്ഷണം. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 or 9400757414.